നമസ്കാരം. മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. പുനലൂർ എസ് എൻ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ഉജ്ജ്വല വിജയം. എല്ലാ ജനറൽ സീറ്റിലും ഇടം പിടിച്ചാണ് വിജയം കരസ്ഥമാക്കിയത്. എ എസ് എഫ്, കെ എസ് യു, എ ബി വി പി എന്നീ സംഘടനകളെ പരാജയപ്പെടുത്തിയാണ് എസ് എഫ് ഐ തിരഞ്ഞെടുപ്പിൽ മുൻനിരയിൽ എത്തിയത്. നമസ്കാരം, ഞാൻ ടിനി ടോം. എൻ കെ സിൽക്സിന്റെ പുതിയ സംരംഭമായ എൻ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനായി ഡിസംബർ 7 ബുധനാഴ്ച വൈകിട്ട് 4 പുനലൂരിൽ ഞാൻ വരുന്നു. അപ്പം മറക്കണ്ട, ഡിസംബർ 7 വൈകിട്ട് 4 എൻ കെ ഹൈപ്പർ മാർക്കറ്റിൽ കാണാം. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉന്നത നിലവാരമുള്ള കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഏവർക്കും എൻ കെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. എൻ കെ ഹൈപ്പർ മാർക്കറ്റ് പുനലൂർ. എൻ കെ സിൽക്സ് പുനലൂർ. പുനലൂർ എസ് എൻ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 52 ക്ലാസുകളിൽ നടന്ന മത്സരത്തിൽ 35 ക്ലാസിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. എസ് എഫ് ഐ ഇക്കാലം അത്രയും തിരഞ്ഞെടുപ്പുകളെ ക്യാമ്പസുകളിൽ നേരിട്ടത് വിദ്യാർത്ഥി മനസ്സുകൾക്ക് ഉറച്ച മുദ്രാവാക്യങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. ഇപ്രാവശ്യവും കേരള സർവകലാശാലയിൽ ഉടനീളം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം എസ് എഫ് ഐയുടെ തൂവെള്ളക്കൊടി തന്നെയാണ് വിദ്യാർത്ഥി സമൂഹം തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന ഫലം. പുനലൂരിനെ സംബന്ധിച്ച് എ എസ് എഫ് നേതൃത്വം നൽകുന്ന ഒരു പാനലാണ് നമുക്കെതിരെ മത്സരിച്ചത്. അവർ അവസാന നിമിഷം വരെ, ഇന്നലെ രാത്രി അർദ്ധരാത്രി വരെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താതിരിക്കാം, അക്രമം അഴിച്ചുവിട്ടുകൊണ്ടും എസ് എഫ് ഐയുടെ പോസ്റ്ററുകളും കൊടിത്തോരണങ്ങളും നശിപ്പിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് തോൽക്കാതെ എങ്ങനെ ഇരിക്കാം എന്ന് ഗവേഷണം നടത്തുന്നവരായിരുന്നു എ എസ് എഫിന്റെ ഇന്നലെ വരെയുള്ള പ്രവർത്തനം. എന്നാൽ ആ പ്രവർത്തനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി നല്ല സംയമനം പാലിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ സഖാക്കൾ ഉയർന്ന രാഷ്ട്രീയ ധാരണയോടുകൂടി, ഉയർന്ന സംയമനത്തോടുകൂടി, രാഷ്ട്രീയ ബോധത്തോടുകൂടി നമ്മുടെ രാഷ്ട്രീയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിലും ഈ തൂവെള്ളക്കൊടി സഖാവ് അഭിമന്യുവിന്റെയും സഖാവ് ധീരജിന്റെയും രക്തസാക്ഷിത്വം പാടായിട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ എസ് എഫ് ഐയുടെ ചുപ്രപതാക വാനലുയർത്തി പാറിച്ചുകൊണ്ട് കടന്നു വരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെ സംഘടനയായ എസ് എഫ് ഐ എസ് എൻ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും യൂണിയന് നേതൃത്വം നൽകിക്കൊണ്ട് മാതൃകാപരമായ കലാലയ യൂണിയൻ പ്രവർത്തനം നടത്തി വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ, നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോടുള്ള സ്നേഹവും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ തന്നെ എസ് എഫ് ഐയുടെ 17 സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. പിടിക്കുന്ന ഒരു തിരമാല പോലെ അലയായി വീണ്ടും ഉയർന്നു വരുമെന്നതിന്റെ പ്രതിധ്വനിയാണ് പുനലൂർ എസ് എൻ കോളേജിൽ ഈ വിജയത്തോടുകൂടി എസ് എഫ് ഐ നേടിയെടുത്തിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ക്യാമ്പസുകളിലെ രാഷ്ട്രവൽക്കരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയം ഉറപ്പാക്കിക്കൊണ്ട്, വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ സർഗാത്മകതയുടെ രാഷ്ട്രീയവും സർഗാത്മകതയുടെ വിളയിലും വിളനിലവുമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐയുടെ സഖാക്കളെ, പുനലൂർ എസ് എൻ കോളേജിലെ ഓരോ വിദ്യാർത്ഥിയെയും എസ് എഫ് ഐയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച, നക്ഷത്രാങ്ക സുപ്രഭതാക ഹൃദയത്തോട് ചേർത്ത് പിടിച്ച, സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പുനലൂർ എസ് എൻ കോളേജിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഓരോ വിദ്യാർത്ഥിയെയും ഇടമഞ്ചി തീർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. എ ബി വി പിയുടെയും എ എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ കേരളത്തിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ നിന്ന് ഈ അത്യുജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എസ് എഫ് ഐയുടെ ഈ പറയുന്ന പുനലൂർ ഏരിയയിലെ മുഴുവൻ സഖാക്കൾ, എസ് എൻ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അടക്കമുള്ള മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി വളരെ ആവേശത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാക്കളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തു നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കോളേജ് യൂണിയൻ ചെയർമാനായി ആരോമൽ, വൈസ് ചെയർപേഴ്സണായി നന്ദന ബി സുരേഷ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറി അനുരാജ്, മാഗസീൻ എഡിറ്റർ അതുൽ വിനോദ്, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി അഭിനന്ദ് എന്നിവരെയും തിരഞ്ഞെടുത്തു. നമ്മുടെ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരതയുടെ പിടിയിലേക്ക് കഴിഞ്ഞ ഒരു കോവിഡ് കാലത്ത് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എസ് എഫ് ഐ ക്യാമ്പസുകളിൽ അവരുടെ രാഷ്ട്രീയമായ ജാഗ്രത നിർത്തിപ്പിടിക്കുന്നതിനും സഖാക്കളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയം, സമര തീഷ്ണതയുടെ രാഷ്ട്രീയം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് പകർന്നു നൽകുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ രാത്രിയിലടക്കം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ എസ് എഫ് ഐ പൂർണ്ണമായും എസ് എൻ സിയുടെ മേൽ, എസ് എൻ സിയുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആ ഒരു സ്നേഹവായ്പോട് കൂടി കടന്നു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ സഖാക്കളെ കായികമായി ആക്രമിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തന്നെ. തുടർന്ന് യു സി സിമാരായി മുനീഫ്, അഭിനന്ദ് എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത്. എസ് എഫ് ഐക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച
എല്ലാ വിദ്യാർത്ഥികളെയും എസ് എഫ് ഐ പുനലൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ആരോമൽ, പ്രസിഡന്റ് സിയാദ് എന്നിവർ അഭിവാദ്യം ചെയ്തു. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിലാണ് എസ് എഫ് ഐ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾക്കകത്ത് ഇന്ന് തിരഞ്ഞെടുപ്പുകൾ നടന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ജില്ലയ്ക്കകത്ത് തന്നെ മുഴുവൻ ക്യാമ്പസുകളിലേക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയ്ക്കകത്ത് നിന്നുണ്ടായത്. തുടർന്ന് എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകൾ പുനലൂർ പട്ടണത്തിൽ വിജയാഹ്ലാദം നടത്തി. കണ്ണൂർ സർവകലാശാല യൂണിയന് കീഴിലുള്ള കോളേജുകളുടെ തെരഞ്ഞെടുപ്പും കാലിക്കറ്റും എം ജിയും എല്ലാം പിന്നിട്ട് കേരള സർവകലാശാലയിലെ കോളേജുകളിലേക്കാണ് തെരഞ്ഞെടുപ്പിന് ഇന്ന് പരിസമാപ്തിയാകുമ്പോൾ അത്യുജ്ജ്വലമായ വിജയമാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പുനലൂർ എസ് എൻ കോളേജ് വീണ്ടും ചരിത്രത്തിൻ്റെ ഭാഗമായി വലിയ മുന്നേറ്റം വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ ഭാഗമായി ജനറൽ സീറ്റ് മത്സരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന സ്ഥിതി ഉണ്ടാകുകയാണ്. ചില ക്ലാസ്സുകളിൽ പോലും എതിരില്ലാതെ എസ് എഫ് ഐ വിജയിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എസ് എഫ് ഐ നേതൃത്വം നൽകിയ വിദ്യാർത്ഥി യൂണിയൻ ആ ക്യാമ്പസിനകത്ത് എസ് എൻ കോളേജിനകത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ആകമാനം ആകെ റിസൾട്ടിൻ്റെ ഭാഗമാണ്. തുടർന്നും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ നല്ല നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തനം സംഘടിപ്പിക്കുവാനും അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ പുനലൂർ എസ് എൻ കോളേജിനെ മാതൃകാ കലാലയമാക്കി ഈ ജില്ലയിലെ ക്യാമ്പസാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ പുതിയ കോളേജ് യൂണിയനെ കൈയട്ടെ എന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം 35 ജനറൽ സീറ്റും എസ് എഫ് ഐ പിടിച്ചെടുത്തു. എ എസ് എഫ് 13 ക്ലാസുകളിലെയും എ ബി വി പി 3 ക്ലാസ്സിലെയും റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുത്തു. ഇന്ന് നടന്ന കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഇലക്ഷനിൽ എസ് എൻ കോളേജിൽ നിന്നും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായ ബികോം വിദ്യാർത്ഥിയായ ഞാൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവായി വിജയിക്കുകയും അതിനുശേഷം നടന്ന കോളേജ് യൂണിയൻ ഇലക്ഷനിൽ എസ് എഫ് ഐ പാനലിൽ നിന്നും ജനറൽ സെക്രട്ടറിയായി വിജയിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, എനിക്ക് വോട്ട് നൽകുകയും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രിയ സഖാക്കൾക്കും എൻ്റെ രക്ഷിതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വിജയിച്ച എല്ലാ സഖാക്കളെയും അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുത്തു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥി സഖാക്കളെയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സഹാവ് ഷാം, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സഹാവ് ഷാഹിൻ, എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി സഹാവ് ആരോമൻ, എസ് എഫ് ഐ ജമ്മു ജില്ലാ സെക്രട്ടറി ഞങ്ങൾ സഹാവ് അബൽബാബു, യു പി പ്രസിഡന്റ് സുഹാരി, സെക്രട്ടറി ആദർശ് എന്നിവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞു. എ എസ് എഫ് 13 ക്ലാസുകളിലെയും എ ബി വി പി 3 ക്ലാസുകളിലെയും റെപ്രസെൻറ്റേറ്റീവായി തിരഞ്ഞെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. നമസ്കാരം, ഞാൻ ടിനി ടോം. എൻ കെ സിൽക്സിൻ്റെ പുതിയ സംരംഭമായ എൻ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിനായി December 7 ബുധനാഴ്ച വൈകിട്ട് 4 പുനലൂരിൽ ഞാൻ വരുന്നു. അപ്പം മറക്കണ്ട, December 7 വൈകിട്ട് 4 എൻ കെ ഹൈപ്പർ മാർക്കറ്റിൽ കാണും. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉന്നത നിലവാരമുള്ള കമ്പനികളുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഏവർക്കും എൻ കെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. എൻ കെ ഹൈപ്പർ മാർക്കറ്റ് പുനലൂർ. എൻ കെ സിൽക്സ് പുനലൂർ. NK Silks Kottiyam.